മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. അതിൽ നിന്നും വ്യത്യസ്തമായ വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കോടതിയിൽ നൽകിയപ്പോൾ തന്നെ വിവിധ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. റിപ്പോർട്ട് നൽകുക എന്നത് ഒരു സാധാരണ സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് സംബന്ധിച്ച് സർക്കാർ പ്രത്യേകമായ ഒരു പ്രതികരണവും നടത്താതിരുന്നത്. പക്ഷേ ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളെന്ന നിലയിൽ കുറേ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനം നേരിട്ട ഈ ദുരന്തത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനെതിരായി തിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ പലതും നേരത്തെ ചിലർ ഉന്നയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമസഭയിലും പത്രസമ്മേളനങ്ങളിലും വ്യക്തത വരുത്തിയതുമാണ്. വ്യക്തത വരുത്തുന്നതിന് മുൻപ് ചിലർ ഉന്നയിച്ച അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇത് കുറച്ച് നാൾ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ഉപകരിക്കുന്ന നിലയിൽ മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയായാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ വ്യക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അമിക്കസ് ക്യൂറി എന്നത് റിട്ട് പെറ്റീഷനു മേൽ കോടതി തീരുമാനമെടുക്കാൻ തേടുന്ന അഭിഭാഷക സഹായം മാത്രമാണ്. കോടതിക്ക് നേരിട്ട് ചെന്ന് ശേഖരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ, വിവരങ്ങൾ സമാഹരിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണത്. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് കൊള്ളാനോ തള്ളാനോ ഉള്ള അധികാരാവകാശങ്ങൾ കോടതിയിൽ നിക്ഷിപ്തമാണ്. അതായത് ഇത് കോടതിയുടെ നിരീക്ഷണമോ നിഗമനമോ ഒരു കമൻറ്റുമോ അല്ല. ഒരു കമൻ്റ് പോലുമായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. അമിക്കസ് ക്യൂറി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളിൽ നിന്നും വിവരമാരാഞ്ഞോ അവർക്ക് പറയാനുള്ളത് കേട്ട ശേഷമോ അല്ല റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന ചർച്ച ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങേയറ്റത്തെ ശാസ്ത്രീയ സാങ്കേതിക ജ്ഞാനം ആവശ്യമുള്ള വിഷയമാണ് ഇത് എന്നത് വ്യക്തമാണ്. സാങ്കേതിക ജ്ഞാനമുള്ള കേന്ദ്ര ജലകമ്മീഷൻ, അതേപോലെ തന്നെ മദ്രാസ് IIT, ഇതുപോലുള്ള സംവിധാനങ്ങൾ മഴയുടെ അമിതമായ വർധനവാണ് വെള്ളപ്പൊക്കത്തിനിടയാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ശാസ്ത്രീയമായി തന്നെ നിഗമനത്തിലെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹമാകെ പൊതുവിലും സാങ്കേതിക ജ്ഞാനമുള്ള വിദഗ്ധ സമിതികൾ പ്രത്യേകിച്ചും വെള്ളപ്പൊക്കത്തെ കേരളം കൈകാര്യം ചെയ്ത രീതി
അങ്ങേയറ്റം അഭിനന്ദിച്ചിട്ടുണ്ട്. ഇത് ലോകത്തിനാകെ അറിയാവുന്നതുമാണ്. ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോടതിയെ സഹായിക്കാൻ നിയോഗിച്ച അഭിഭാഷക റിപ്പോർട്ടാണ് യാഥാർത്ഥ്യമെന്ന് പ്രചരിപ്പിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇക്കാര്യത്തിൽ അന്തിമവിധി നടത്തേണ്ടതും തീരുമാനിക്കേണ്ടതും അമിക്കസ് ക്യൂറിയല്ല, കോടതിയാണ് എന്ന യാഥാർത്ഥ്യത്തെയാണ് ഇവർ മറച്ചുവെക്കുന്നത്. യഥാർത്ഥത്തിൽ മെയ് 16 മുതൽ കേരളത്തിലെ മഴക്കാലത്തെ പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ജില്ലാ സംസ്ഥാന തലത്തിലും വിവിധ യോഗങ്ങൾ ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പ്രളയ സമയത്ത് ഓരോ ദിവസവും തന്നെ സംസ്ഥാന തലത്തിൽ മോണിറ്ററിംഗ് സംവിധാനം പ്രവർത്തിച്ചിരുന്നു. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറഞ്ഞതായി മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളിലെ യഥാർത്ഥത്തിലുള്ള പൊള്ളത്തരം വസ്തുതകൾ അവതരിപ്പിക്കുമ്പോൾ വ്യക്തമാകുന്നതാണ്. വിമർശനമായി പറഞ്ഞ ഒരു കാര്യം, ഡാമുകൾ പ്രളയത്തോത് നിയന്ത്രണത്തിന് ഉപയോഗിച്ചില്ലെന്ന ഒരു കാര്യമാണ്. പക്ഷേ വസ്തുത ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഇടുക്കി. ഇടുക്കി അണക്കെട്ടിൻ്റെ പൂർണ്ണ സംഭരണ നിരപ്പ് 732.43 മീറ്ററാണ്. 2018 ഓഗസ്റ്റ് 10 ഇടുക്കിയിലെ നിരപ്പ് 731.82 മീറ്റർ മാത്രമായിരുന്നു. വെള്ളം ഒഴുക്കിവിട്ട് ഓഗസ്റ്റ് 13 730 മീറ്ററിലേക്ക് സംഭരണ നിരപ്പ് താഴ്ത്തുന്നുമുണ്ട്. പെരുമഴ ഉണ്ടാകുന്നതിന് മുൻപ് സംഭരണ നിരപ്പ് താഴ്ത്തി അധിക ജലത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇടുക്കി കൈവരിച്ചിരുന്നു. ഈ സമയത്ത് സംസ്ഥാനത്ത് ലഭിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട ശരാശരി മഴ 98.5 മില്ലിമീറ്ററായിരുന്നു. ഈ മഴയിലെ വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇടുക്കി ഉൾപ്പെടെയുള്ള ഡാമുകളിൽ ഉണ്ടായിരുന്നു. അതിനാൽ പ്രവചിക്കപ്പെട്ട മഴ മൂലമുള്ള പ്രളയത്തിൻ്റെ തോത് നിയന്ത്രിക്കുന്നതിന് ഡാമുകൾ പൂർണ്ണ സജ്ജമായിരുന്നു. പ്രളയസമയത്ത് ഡാമിലേക്ക് വന്നിട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു വലിയ പങ്ക് ഡാമുകളിൽ സംഭരിച്ചു വെക്കുകയാണ് ചെയ്തത്. ശേഷിക്കുന്നവ മാത്രമാണ് തുറന്നുവിട്ടത്. ഉദാഹരണമായി, പെരുമഴയുടെ സമയത്ത് ഇടുക്കി ഡാമിൽ 2800 മുതൽ 3000 വരെ ഘനമീറ്റർ വെള്ളം വന്നു ചേർന്നിരുന്നു. എന്നാൽ ഈ സമയത്ത് പുറത്തേക്കൊഴുക്കിയത് 1500 ഘനമീറ്റർ വെള്ളം മാത്രമാണ്. ആഗസ്റ്റ് 9 മുതൽ 22 വരെ ഇടുക്കി റിസർവോയറിലേക്ക് ഒഴുകിയെത്തിയ 999.5
ഘനമീറ്റർ വെള്ളത്തിൽ പുറത്തേക്കൊഴുകിയത് 827 ദശലക്ഷം ഘനമീറ്റർ വെള്ളം മാത്രമാണ്. കക്കി ആനത്തൂർ ഡാമിൽ ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നത് 425 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ്. പുറത്തേക്കൊഴുക്കിയത് 379 ദശലക്ഷം ഘനമീറ്ററും. ഈ ഡാമിൽ 646 ദശലക്ഷം ഘനമീറ്റർ വെള്ളം എത്തിച്ചേർന്നു. പുറത്തേക്കൊഴുക്കിയതാവട്ടെ 590 ദശലക്ഷം ഘനമീറ്റർ വെള്ളം. അതായത് അപ്രതീക്ഷിതമായി പെയ്ത മഴയുടെ ഫലമായി ഒഴുകിയെത്തിയ വെള്ളത്തിൻ്റെ ഒരു പങ്ക് ഡാമുകൾ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. ഈ അധിക ജലത്തെയും ഡാമുകൾ തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ പ്രളയത്തിൻ്റെ ഗതി നമ്മൾ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ എത്രയോ ശക്തമാകുമായിരുന്നു. പമ്പയിലെ കണക്ക് പരിശോധിച്ചാൽ ഒഴുകിയെത്തിയ ആകെ വെള്ളത്തിൽ ഡാമുകളുടെ പങ്ക് 30% താഴെയായിരുന്നു. ഒഴുകിയെത്തിയ വെള്ളത്തിൻ്റെ 12% മാത്രമാണ് ബാണാസുര സാഗർ തടഞ്ഞു വെച്ചത്. ഇതെല്ലാം നയിക്കുന്നത് ഡാം മാനേജ്മെൻറ്റിൻ്റെ പിശകാണ് ഈ ദുരന്തത്തിൻ്റെ കാരണത്തിലേക്ക് നയിച്ചതെന്ന വാദത്തിൻ്റെ പൊള്ളത്തരത്തിലേക്കാണ്. ഇനി മറ്റു ചില കണക്കുകൾ കൂടി നോക്കാം. ഇടുക്കി ഇടമലയാർ ഡാമുകളിൽ നിന്ന് പെരിയാറിലേക്ക് പരമാവധി ഒഴുക്കിവിട്ട വെള്ളം 2900 ഘനമീറ്റർ മാത്രമാണ്. ഇതിൽ രണ്ടും എത്തിച്ചേർന്ന ഭൂതത്താൻകെട്ട് ബാരേജിൽ നിന്ന് പുറത്തു വന്നത് 7700 ഘനമീറ്റർ വെള്ളവും. അതായത് 2900 ഘനമീറ്റർ വെള്ളം എത്തി, അതിൽ നിന്ന് പുറത്തു വന്നത് 7700 ഘനമീറ്റർ വെള്ളം. അതായത് 4800 ഘനമീറ്റർ വെള്ളം മേൽ ഡാമുകളിൽ നിന്നല്ലാതെ ഭൂതത്താൻകെട്ടിൽ എത്തിയിട്ടുണ്ട്. ഭൂതത്താൻകെട്ടിന് താഴ്ഭാഗങ്ങളിലുള്ള മഴ കൂടി കണക്കിലെടുത്താൽ പ്രളയമുണ്ടാക്കിയത് അതിശക്തമായ മഴയാണെന്ന് വ്യക്തമാകും. അച്ചൻകോവിൽ, മീനച്ചിലാർ, ചാലിയാർ ഇത്തരം പുഴകളിലൊന്നും ഡാമില്ല. ഡാമുകളില്ലാത്തിടത്ത് വെള്ളപ്പൊക്കമുണ്ടായത് ഡാം നിയന്ത്രണത്തിൽ വന്ന പോരായ്മയാണെന്ന് പറഞ്ഞു കളയരുത് എന്നൊരഭ്യർത്ഥന കൂടി ഇതോടൊപ്പമുണ്ട്. പെരുമഴയ്ക്ക് മുൻപേ ഡാമുകൾ തുറന്നില്ലെന്നും പെരുമഴയ്ക്കിടയിൽ ഒരേ സമയം ഡാമുകൾ തുറന്നെന്നും ഉള്ള വാദമാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ ജലസേചന വകുപ്പിൻ്റെയും വൈദ്യുതി വകുപ്പിൻ്റെയും ഉടമസ്ഥതയിൽ ആകെ 82 അണക്കെട്ടുകൾ ബാരേജുകൾ ഇവയാണുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട അണക്കെട്ടുകളെല്ലാം 9 ഓഗസ്റ്റിന് മുൻപ് തന്നെ തുറന്നിട്ടുണ്ട്. അവയുടെ തീയതി പരിശോധിച്ചാൽ അത് വ്യക്തമാകുന്നതാണ്. ജലവിഭവ വകുപ്പിൻ്റെ ഡാമുകളിൽ കാരാപ്പുഴ ഡാം തുറന്നത് 1 ജൂൺ നെയ്യാർ, മംഗലം, പെരുവണ്ണാമുഴി എന്നീ 3 ഡാമുകൾ 14 ജൂൺ തുറന്നത്. 19 ജൂലൈ കല്ലട, മലങ്കര എന്നീ ഡാമുകൾ തുറന്നത്. 27 ജൂലൈ പീച്ചിയും 31 ജൂലൈ പോത്തുണ്ടിയും തുറന്നു. 1 ഓഗസ്റ്റ് മലമ്പുഴ ഡാമും 2 വാഴാനി ഡാമും തുറന്നുവിട്ടു.
ആഗസ്റ്റ് 10-ാം തീയതിയാണ് ചിമ്മിനി ഡാം തുറന്നത്. ആഗസ്റ്റ് 13-ാം തീയതി മീൻകരയും 14-ാം തീയതി ചുള്ളിയാറും വാഴയാറും തുറന്നു. ശിരുവാണി ഡാമാവട്ടെ ഗേറ്റില്ലാത്തതാണ്, അതുകൊണ്ട് ഒരിക്കലും അടക്കാറില്ല. കാഞ്ഞിരപ്പുഴയാവട്ടെ അറ്റകുറ്റപ്പണികളാൽ ഈ സീസണിൽ അടച്ചിട്ടേയില്ല. ഭൂതത്താങ്കെട്ട്, മണിയാർ, പഴശ്ശി ബാരേജുകളും മെയ് ജൂൺ മാസങ്ങളിലായി തുറന്നു കിടക്കുകയുമായിരുന്നു. വൈദ്യുതി ബോർഡിൻ്റെ പ്രധാന ഡാമുകളുടെ സ്ഥിതി പരിശോധിച്ചാലും സ്ഥിതി സമാനമാണ്. ജൂൺ മാസത്തിൽ 3 ഡാമുകളും ജൂലൈ മാസത്തിൽ 13 ഡാമുകളും തുറന്നു. ഇടുക്കി, പമ്പ, ആനത്തോട് എന്നീ ഡാമുകൾ ഓഗസ്റ്റ് 10-ന് മുൻപ് തന്നെ തുറക്കുകയുണ്ടായി. ഇങ്ങനെ വൈദ്യുതി ബോർഡിൻ്റെ ഡാമുകളും തുറന്നുവിട്ടത് വ്യത്യസ്ത സമയങ്ങളിലാണ്. അതായത് ഓഗസ്റ്റ് 14 മുതൽ 16 വരെയാണ് പെരുമഴ ഉണ്ടായത്. ആ പെരുമഴ പെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ഒരേ സമയം ഡാമുകൾ തുറന്നുവിട്ടത് ദുരന്തത്തിനിടയാക്കി എന്ന വാദം സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. ഇത് വസ്തുക്കൾക്ക് നിരക്കുന്നതല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യമാകും. പെരുമഴയ്ക്ക് മുൻപ് തന്നെ ഡാമുകൾ തുറന്നില്ല എന്ന പ്രചരണം യാഥാർത്ഥ്യത്തിൽ നിന്ന് ഏറെ അകലെയുള്ള ഒന്നാണ് എന്നതാണ് വ്യക്തമാകുന്നത്. 2280 ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി മാത്രമേ കേരളത്തിലെ നദികൾക്കുള്ളൂ. എന്നാൽ 14,000 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഓഗസ്റ്റ് 14-ന് ശേഷമുള്ള പെരുമഴക്കാലത്ത് മഴയിലൂടെ ഒഴുകിയെത്തിയത്. പ്രളയത്തെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുന്ന ആധികാരിക ഏജൻസിയായ കേന്ദ്ര ജലവിഭവ കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗസ്റ്റ് 13 മുതൽ 19 വരെ കേരളത്തിലെ ആകെ മഴയിൽ 362% വർധനയാണുണ്ടായത്. ഇതേ സമയം തന്നെ കടൽ നിരപ്പ് ശരാശരിയിൽ നിന്നും ഓഗസ്റ്റ് 10-ാം തീയതി മുതൽ അസ്വാഭാവികമായ വേലിയേറ്റം മൂലം ഉയർന്നു നിൽക്കുകയും ഇതിനാൽ തന്നെ കരയിൽ നിന്ന് പുറത്തേക്ക് ജലം ഒഴുകുന്നത് നിർണായകമായ രീതിയിൽ തടയപ്പെട്ടിരുന്നു എന്നതും പരിഗണിക്കേണ്ട വിഷയമാണ്. ഇടുക്കിയിൽ മാത്രം ഇത് നമ്മുടെ നദികൾക്ക് കഴിഞ്ഞില്ല. ഇതാണ് പ്രളയമുണ്ടാക്കിയതെന്ന് സാമാന്യ യുക്തിയുള്ളവർക്ക് മനസ്സിലാകും. ഓഗസ്റ്റ് 10-ന് മുൻപ് വിവിധ സമയങ്ങളിൽ തുറന്നുവിട്ട ഡാമുകൾ പ്രളയമുണ്ടാക്കിയെന്ന വാദം സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് വ്യക്തമാണ്. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നെന്ന ആരോപണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. കൃത്യമായ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ നൽകിയതായി കാണാനാകും. മലമ്പുഴ, പീച്ചി, ചിമ്മിണി, കല്ലട ഉൾപ്പെടെയുള്ള ജലസേചന വകുപ്പിൻ്റെ എല്ലാ ഡാമുകളും ജാഗ്രതാ നിർദ്ദേശത്തോടെ തന്നെയായിരുന്നു തുറന്നത്. ഇടുക്കി, ഇടമലയാർ, പമ്പ, കക്കി, ആനത്തോട് തുടങ്ങിയ വൈദ്യുതി വകുപ്പിൻ്റെ പ്രധാന ഡാമുകളെല്ലാം വിവിധ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം മുന്നറിയിപ്പുകൾ മാധ്യമങ്ങൾ തന്നെ അതാത് സമയം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്.
ബ്ലൂ, ഓറഞ്ച്, റെഡ് അലേർട്ടുകൾ ഓരോ സമയങ്ങളിലായി നൽകി തന്നെയാണ് ഡാമുകൾ തുറന്നത്.